सामूह्य पाठ क्लासिलेक्क उपदीपीय पीडभूमि ई प्रदेश प्रधान कृषि पढ़ी उपदीपीय पीडभूम प्रधान कृषि परुति पयर्वर्ग नील करी चोम रागी मुलग उपदीपीय पीडभूम विर समतल केरला समतल प्रदेश प्रधान तीर समतल प्रदेश प्रधान मत्स्यबंधन आस मनसि समुद्र पचतुरी पढ़च इंटे भूप्रकृति विभाग ऐसा इंटे भूप्रकृति विभाग उत्तर पर्वत मेखल उत्तर महासमतल उपदीपीय पीडभूमि तीर समतल द्वीप इवे इंटे भूप्रकृति विभाग अब इंटे प्रधान नदी ऐसा पढ़ी ऐसा हिमालय नदी उपदीपीय नदी हिमालय नदी सिंधु गंगा ब्रह्मपुत्र हिमालय नदी उपदीपीय नदी गोदावरी महानदी कृष्ण कावेरी नर्मदा ताप्ति उपदीपीय नदी नाम मनस अल इंटे मणिन पर वैविध्यमार्न मणिन संपुष्ट इंत मणिन एक्ल मण करूमि मण लाट मण पर्वत मण चेम्म इन ऐटों फलभूष्ठ मण एक्ल मणिने कुछ नाम पढ़ी अब ओर मणिन अनुयोज्य विदान नाम पढ़च वैविध्यम भूप्रकृति वैविध्यम मणिन नाम पढ़च अब वैविध्यम कलवस्थ्य कूड़िया इंत इन नमुक पढ़ी इंवस्थ लोक ऐटों मह लूटो एवड़ापूजी चिरापूजी इंटे मेघालय संस्थान स्थित अब तणुपाल डेलि पूज्य डिग्री सेंश्योड़ तणुप अल वेन नाप्री सेंश्यसुमेल चुटक अलिय रीती चूड़ डेलि अव अगिल द्रास काश्मीर शैत्यकाल माइनस नाप्त डिग्री सेल्सियस वे ता डेलि पूज्य डिग्री सेल्सियस वे तुप डिग्री सेल्सियस वे चूड़ अड़े काश्मीर द्रास माइनस डिग्री सेल्सियस वे ता इंत व्यतस्त स्थल व्यतस्त कालवस्थ अ
ഇന്ത്യയുടെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് പറഞ്ഞത് നമ്മൾ എന്താണ് പറഞ്ഞത് വ്യത്യസ്ത ഇന്ത്യയിലെ വ്യത്യസ്ത രീതിയിലുള്ള കാലാവസ്ഥകൾ നിലനിൽക്കുന്നു ചിലയിടത്ത് അത്യുഷ്ണം അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ അവിടെ തന്നെ എന്താ അതികഠിനമായിട്ടുള്ള തണുപ്പും അനുഭവപ്പെടുന്നു എങ്കിലും ഇന്ത്യയുടെ കാലാവസ്ഥയെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ പൊതുവെ മൂന്ന് വ്യത്യസ്ത കാലങ്ങളാണ് അനുഭവപ്പെടുന്നത് ഇന്ത്യയിലെ പൊതുവെ മൂന്ന് വ്യത്യസ്ത കാലങ്ങളാണ് അനുഭവപ്പെടുന്നത് അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഉഷ്ണകാലം ശൈത്യകാലം മഴക്കാലം ഏതൊക്കെയാണ് ഉഷ്ണകാലം സമ്മർ സീസൺ ശൈത്യകാലം വിന്റർ സീസൺ മൂന്നാമത്തെ മഴക്കാലം റെയിനി സീസൺ ഇനി ഇവ ഓരോന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കാം ഉഷ്ണകാലം എവിടെ മുതൽ എവിടെ വരെയാണെന്നും ശൈത്യകാലം ഏത് മാസം മുതൽ ഏത് മാസം വരെയാണെന്നും അതുപോലെ തന്നെ മഴക്കാലം ഏത് സമയത്താണെന്നും ഒക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം അതിലെ ഒന്നാമത്തത് ഉഷ്ണകാലം മാർച്ച് മുതൽ മെയ് വരെയാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഈ കാലയളവിൽ ഉത്തരേന്ത്യയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നു അതായത് കൊടും ചൂട് അനുഭവപ്പെടുന്നു ദക്ഷിണേന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കഠിനമായ ചൂട് അനുഭവപ്പെടാറില്ല അതിന് കാരണം അവിടങ്ങളിൽ സമുദ്ര സാമീപ്യം ഉള്ളതുകൊണ്ടാണ് മാർച്ച് മുതൽ മെയ് വരെയാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഈ കാലയളവിൽ ഉത്തരേന്ത്യയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നു അതായത് കൊടും ചൂട് അനുഭവപ്പെടുന്നു ദക്ഷിണേന്ത്യയിൽ അത്ര തന്നെ ചൂട് അനുഭവപ്പെടുന്നില്ല അതിന് കാരണം എന്താണ് ദക്ഷിണേന്ത്യയിലെ സമുദ്ര സാമീപ്യം ഉള്ളതിനാലാണ് ഈ കാലയളവിൽ ഇന്ത്യയിൽ പൊതുവെ വരൾച്ച അനുഭവപ്പെടുന്നു ഉഷ്ണകാലത്ത് പൊതുവെ വരൾച്ച അനുഭവപ്പെടുന്നു എന്നാൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ചൂടിന് ചെറിയൊരു ശമനം ലഭിക്കുകയും ചെയ്യും അപ്പോ നമ്മൾ എന്താ പഠിച്ചത് ഉഷ്ണകാലം ഉഷ്ണകാലം മാർച്ച് മുതൽ മെയ് വരെയാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നു ഉത്തരേന്ത്യയിലാണെങ്കിൽ അത്യുഷ്ണം അതികഠിനമാകാറില്ല കാരണം എന്താണ് സമുദ്ര സാമീപ്യമുള്ളതിനാല് അത്യുഷ്ണം അനുഭവപ്പെടുന്നില്ല ചെറിയൊരു കുറവ് ഉണ്ടാകുന്നു ഈ കാലയളവിൽ ഇന്ത്യയിൽ പൊതുവെ വരൾച്ച അനുഭവപ്പെടുന്നു എന്നാൽ ചിലയിടങ്ങളിലൊക്കെ വേനൽ മഴ ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ചൂടിന് ചെറിയ ശമനം ലഭിക്കുകയും ചെയ്യും ഇനി നമുക്ക് കുറച്ച് ചിത്രങ്ങൾ നോക്കാം കൂട്ടുകാർ ചിത്രം കണ്ടില്ലേ എന്താണ് ചിത്രത്തിൽ നിന്ന് മനസ്സിലായത് എന്താ മനസ്സിലായത് അതെ വരൾച്ചയുടെ ഭീകര ദൃശ്യങ്ങളാണ് ചിത്രത്തിൽ കണ്ടത് അപ്പൊ കൂട്ടുകാരെ വരൾച്ച എന്താണെന്നും വരൾച്ചയുടെ തീവ്രത കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നും നമ്മൾ മനസ്സിലാക്കി ഇനി ഇതെന്താണ് ഉഷ്ണകാലത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് ശൈത്യകാലം ഒരു ചിത്രം നോക്കൂ ചിത്രം കണ്ടില്ലേ ഉത്തരേന്ത്യയിലെ ഒരു ശൈത്യകാല ചിത്രമാണ് നമ്മൾ കണ്ടത് ഇനി ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരിയാണ് ഇന്ത്യയിലെ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഉത്തരേന്ത്യയിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു ഈ കാലത്ത് ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്നും മഞ്ഞുവീഴ്ച ഉണ്ടാവാറുണ്ട് പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് ഈ സമയങ്ങളിൽ അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ശൈത്യകാലത്ത് പഞ്ചാബിലും പരിസര പ്രദേശങ്ങളിലും മഴ ലഭിക്കാറുണ്ട് ഈ മഴയൊരു അനുഗ്രഹമാണ് എന്തിനാണ് ഈ മഴ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ് അപ്പോ നമ്മൾ പഠിച്ചു ശൈത്യകാലം ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിൽ
ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഉത്തരേന്ത്യയിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന ഈ കാലത്തെ ഹിമാലയൻ പർവ്വതനിരകളിൽ മഞ്ഞുവീഴ്ച വരാറുണ്ട്. പൊതുവെ വരണ്ട അന്തരീക്ഷമാണ് ഈ സമയങ്ങളിൽ ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ പഞ്ചാബിലും പരിസര പ്രദേശങ്ങളിലും ഈ സമയത്ത് മഴ ലഭിക്കാറുണ്ട്. ഈ മഴ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. ഈ മഴയെ ഒരു അനുഗ്രഹമാണ് ഗോതമ്പ് കൃഷി. ഉഷ്ണകാലത്തെ പോലെ തന്നെ ശൈത്യകാലത്തും ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിലെ ശൈത്യം കുറവായിരിക്കും, അതായത് തണുപ്പ് കുറവായിരിക്കും. നേരത്തെ നമ്മൾ പഠിച്ചു ഉത്തരേന്ത്യയിലെ ചൂട് കൂടുതലായിരിക്കും, ദക്ഷിണേന്ത്യയിലെ ചൂട് കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് ശൈത്യകാലത്തും ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിൽ ശൈത്യത്തിന്റെ കാഠിന്യം കുറവാണ്. അപ്പോ നമ്മൾ ഉഷ്ണകാലം എന്താണെന്ന് പഠിച്ചു, ശൈത്യകാലം എന്താണെന്ന് പഠിച്ചു, ഉഷ്ണകാലം ഏത് സമയത്താണെന്നും ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണെന്നും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് മഴക്കാലം. ഇനി ഒരു ചിത്രം നോക്കൂ. എന്താണ് ചിത്രത്തിൽ കണ്ടത്? മഴക്കാല ചിത്രങ്ങളാണ് കണ്ടത് അല്ലേ. നമ്മൾ മഴക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ കാണാറില്ല, അതുപോലെയുള്ള ചിത്രമാണ് നമ്മൾ കണ്ടത്. ഇന്ത്യയിൽ രണ്ട് മഴക്കാലങ്ങളാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തേത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇതിനെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, ഇടവപ്പാതി, കാലവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ രണ്ട് മഴക്കാലങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് അനുഭവപ്പെടുന്നത്. ഇതിനെ മൂന്ന് പേരുകളിൽ അറിയപ്പെടും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, ഇടവപ്പാതി, അതുപോലെ തന്നെ കാലവർഷം എന്നീ മൂന്ന് പേരുകളിലും ഇതിനെ അറിയപ്പെടും. ഇക്കാലത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഈർപ്പം വഹിച്ചുകൊണ്ടുള്ള കാറ്റ് പർവ്വതനിരകളെ തടഞ്ഞ് നിർത്തുന്നതിനാൽ പടിഞ്ഞാറൻ തീരത്തും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയത്തിൻ്റെ അടിവാര മേഖലകളിലും ധാരാളം മഴ ലഭിക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്ന ഇക്കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ മഴക്കാലം തന്നെ രണ്ട് മഴക്കാലമാണ്. അതിൽ ആദ്യത്തേത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇക്കാലത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഈർപ്പം വഹിച്ചുകൊണ്ടുള്ള കാറ്റുകളെ പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നതിനാൽ പടിഞ്ഞാറൻ തീരത്തും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയത്തിൻ്റെ അടിവാര മേഖലകളിലും ധാരാളം മഴ ലഭിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സമയവും ഈ സമയം തന്നെയാണ്. ഇനി രണ്ടാമത്തെ മഴക്കാലം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. ഇതിനെ വടക്കു കിഴക്കൻ മൺസൂൺ, തുലാവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇനി രണ്ടാമത്തെ മഴക്കാലം അതിനുശേഷം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. ഇതിനെ വടക്കു കിഴക്കൻ മൺസൂൺ കാലം അല്ലെങ്കിൽ തുലാവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇക്കാലത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്താണ് പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്രാ തീരങ്ങളിലും കേരളത്തിലും ഈ മഴ ലഭിക്കുന്നു. തുലാവർഷം അതായത് വടക്കു കിഴക്കൻ മൺസൂണ് തമിഴ്നാട് ആന്ധ്രാ തീരങ്ങൾ കേരളത്തിലും കൂടുതലായിട്ട് മഴ ലഭിക്കുന്നു. രണ്ടാമത്തെ മഴക്കാലം, ഒന്നാമത്തേത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, അത് കഴിഞ്ഞ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വടക്കു കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം അനുഭവപ്പെടുന്നത്. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്രാ തീരങ്ങളിൽ കേരളത്തിലും മഴ ലഭിക്കുന്നു. മഴയൊഴിയാത്ത ചിറാപുഞ്ചി.
മേഘാലയത്തിലെ ഖാസി കുന്നുകളുടെ തെക്കേ ചെരിവിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ചിറാപുഞ്ചി. ലോകത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചിറാപുഞ്ചിക്ക് സൊഹ്റ എന്നുകൂടി പേരുണ്ട്. നിരീക്ഷിച്ചത്? അതെ, വെള്ളപ്പൊക്കത്തിന്റെ ചിത്രങ്ങളാണല്ലേ. വെള്ളപ്പൊക്കത്തിന്റെ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടത്. രണ്ട് മഹാപ്രളയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എന്താണ് പ്രളയത്തിന്റെ ഭീകരതയെ കുറിച്ചെല്ലാം നമുക്ക് നേരിട്ട് അനുഭവമുണ്ട്. വെള്ളപ്പൊക്കം ഭീഷണിയാകുമ്പോൾ നമുക്കൊരു വോയിസ് കേട്ടു നോക്കാം. വെള്ളപ്പൊക്കം ഭീഷണിയാകുമ്പോൾ. മഴക്കാലത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന വെള്ളപ്പൊക്കം കൃഷിയിടങ്ങൾക്കും മനുഷ്യവാസ സ്ഥലങ്ങൾക്കും ഭീഷണിയാണ്. മൺസൂൺ കാലത്തെ അതിവർഷം നദീതീരങ്ങൾ കയ്യേറി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്, വയലുകൾ മണ്ണിട്ട് നികത്തുന്നത് എന്നിവ ഇന്ത്യയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നതിന് കാരണങ്ങളാണ്. ജീവനും സ്വത്തിനും കനത്ത നാശം വിതയ്ക്കുന്ന ഈ പ്രകൃതി ദുരന്തത്തെ തടയാനും അപകട തീവ്രത കുറയ്ക്കാനുമായി സ്വീകരിച്ചിട്ടുള്ള നടപടികളാണ് ഡാമുകൾ നിർമ്മിക്കുക, വനവൽക്കരണം, നദികളുടെ ഉപരിഘട്ടങ്ങളിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തുക, പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക, തീരങ്ങളിൽ അപകട മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. എന്താണ് വോയിസിലെ മനസ്സിലായത്? വെള്ളപ്പൊക്കം എന്ന പ്രകൃതി ദുരന്തത്തെ തടയാൻ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന മാർഗങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമ്മള് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്ത കാലാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കി. ഏതൊക്കെയാണ്? ഉഷ്ണകാലം, ശൈത്യകാലം, മഴക്കാലം എന്നിങ്ങനെ. അതുപോലെ തന്നെ എന്താണ്, വ്യത്യസ്തമായ വൈവിധ്യമാർന്ന സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ഇന്ത്യയിൽ ഉണ്ട്. നൈസർഗിക സസ്യജാലങ്ങളും ഉഷ്ണമേഖല, നിത്യഹരിത വനങ്ങൾ. വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് നിത്യഹരിത സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങ്, പലതരം പാമ്പുകൾ, വിവിധ ഇനം ഷഡ്പദങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് ഉൾപ്പെടെ നിരവധി ശലഭ ഇനങ്ങൾ എന്നിവ ഈ കാടുകളിലുണ്ട്. അടുത്തൊരു ചിത്രം നോക്കൂ. ഇലപൊഴിയും കാടുകൾ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നു. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും ഇലപൊഴിയും കാടുകളാണ് ഉള്ളത്. പലജാതി മാനുകൾ, മുയൽ, മയിൽ, വേഴാമ്പൽ, മറ്റു പലതരം പക്ഷികൾ, കാട്ടുപോത്ത്, ആന, കടുവ, പുലി എന്നിങ്ങനെ ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള വനങ്ങളാണിവ. മുൾച്ചെടികളും കുറ്റിക്കാടുകളും. രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിൻ്റെ മധ്യഭാഗങ്ങളിലും മഴ തീരെ കുറവായതിനാൽ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് വളരുന്നത്. ഒട്ടകം, കഴുകൻ, പരുന്ത്, പലതരം ഉരഗങ്ങൾ എന്നിവ ഈ വരണ്ട മേഖലയിൽ ജീവിക്കുന്നവയാണ്.
ഇനി മറ്റൊരു ചിത്രം നോക്കാം. കണ്ടൽക്കാടുകൾ, ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുന്നത് കണ്ടൽക്കാടുകളാണ്. പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളാണ് ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം. കണ്ടൽക്കാടുകളുടെ വേരുപടലങ്ങൾ നിരവധി മത്സ്യ ഇനങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. ഇനി മറ്റൊരു ചിത്രം കൂടി നോക്കൂ. പർവ്വതവനങ്ങൾ, ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽ വർഗസസ്യങ്ങളും പർവ്വതവനങ്ങളിൽപ്പെടുന്ന കസ്തൂരിമാൻ, വരയാട്, ഹിമപുലി തുടങ്ങിയ അപൂർവ ജീവികളുടെ ആവാസ കേന്ദ്രമാണിവിടം. പശ്ചിമഘട്ടത്തിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലും വരയാട് കാണപ്പെടുന്നു. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഒരു വീട് കാണുന്നുണ്ട്. ആ വീടിന്റെ ചുറ്റും കുറെ വൃക്ഷങ്ങളും കാണുന്നു. എന്താണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത? നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ വൃക്ഷങ്ങളാണ് അല്ല അല്ലെ? ഏത് രീതിയിലുള്ള വൃക്ഷങ്ങളാണത്? സ്തൂപിക വൃക്ഷങ്ങൾ, അതായത് മുകളിലേക്ക് കൂർത്ത് തൂണ് പോലെ നിൽക്കുന്ന വൃക്ഷങ്ങളാണ് ചിത്രത്തിൽ കണ്ടത്. നമ്മുടെ നാട്ടിലെ മരങ്ങൾ പോലെയാണ് ഇവ അല്ല അല്ലേ? എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷതകൾക്കനുസൃതമായി അവിടെ വളരുന്ന സ്വാഭാവിക സസ്യ ഇനങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ. എന്താണ്? ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷതകൾക്കനുസൃതമായി അവിടത്തെ സ്വാഭാവിക സസ്യ ഇനങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ. ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും മണ്ണിനങ്ങൾക്കും അനുസരിച്ചായിരിക്കും അവിടുത്തെ സസ്യജാലങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് എന്ത് നമ്മുടെ നാട്ടിലെ പോലെയുള്ള മരങ്ങളല്ല നമ്മൾ ചിത്രത്തിൽ കണ്ടത്. അത് എന്തുകൊണ്ടാണ് ആ മാറ്റം? നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്കും മണ്ണിനത്തിനും വ്യത്യസ്തമായിട്ടാണ് അവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും മണ്ണിനങ്ങളും. അതുകൊണ്ടാണ് വ്യത്യസ്ത രീതിയിലുള്ള മരങ്ങൾ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മരങ്ങൾ വ്യത്യസ്തമായി നമുക്ക് തോന്നുന്നു. കാലാവസ്ഥക്കനുസൃതമായി സസ്യജാലങ്ങളിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു. സസ്യജാലങ്ങളിൽ മാത്രമല്ല വൈവിധ്യങ്ങൾ, അതിലൂടെ ജന്തുജാലങ്ങളിൽ കൂടി ഈ വൈവിധ്യങ്ങൾ കാണപ്പെടുന്നു. മണ്ണിനങ്ങൾക്കും കാലാവസ്ഥയ്ക്കും അനുസൃതമായിട്ട് സസ്യജാലങ്ങളിൽ മാത്രമല്ല ജന്തുജാലങ്ങളിലും വൈവിധ്യങ്ങൾ കാണപ്പെടുന്നു. ഇന്ത്യയിലെ വിവിധ നൈസർഗിക സസ്യജാലങ്ങളുടെയും അവിടെ കാണപ്പെടുന്ന ജന്തുജാലങ്ങളെയും നമുക്ക് പരിചയപ്പെട്ടാലോ? ഒരു ചിത്രം നോക്കൂ. നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കി. ഇന്ത്യയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത സസ്യജാലങ്ങൾ ഏതെല്ലാമെന്ന് നാം മനസ്സിലാക്കി. ഏതൊക്കെയാണ്? ഉഷ്ണമേഖല, നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും കാടുകൾ, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, കണ്ടൽക്കാടുകൾ, അതുപോലെ തന്നെ പർവ്വത വനങ്ങൾ എന്നിവയാണ് നൈസർഗിക സസ്യജാലങ്ങൾ. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ, സസ്യജന്തുജാലങ്ങൾ എന്നിവയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഈ ഭൗതിക സവിശേഷതകളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യങ്ങളും നിലനിൽക്കുന്നു. വൈവിധ്യങ്ങൾ ഏറെയാണെങ്കിലും ഇന്ത്യ മറ്റു രാജ്യങ്ങളും ഒരൊറ്റ രാജ്യമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കാലാവസ്ഥ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു. ഇന്ത്യയിലെ പ്രധാന നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്, അവിടെ ജീവിക്കുന്ന ജന്തുവർഗങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കി.
ഈ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയ ഒരു പഠന പ്രവർത്തനം നമുക്ക് ചെയ്യാം. ബോർഡിലേക്ക് നോക്കൂ. ഇവിടെ രണ്ട് കോളങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ച മൂന്ന് കാര്യങ്ങളെ കുറിച്ച് കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ ബി കോളത്തിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നിനും അനുയോജ്യമായത് നേരെ വരച്ച് യോജിപ്പിച്ച് നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുമല്ലോ. ഇതോടുകൂടി സാമൂഹ്യ പാഠം ക്ലാസ്സിലെ അവസാനത്തെ അധ്യായം പൂർത്തിയായി. ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.